എന്താ അതുലിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് അത് റേപ്പ് ചെയ്തു എന്ന്. അത് റേപ്പ് ചെയ്തു ഈ കൊളുത്തി പിടിക്കാൻ ഒരു പരിപാടി ഇല്ല, അത് റേപ്പ്. അത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സംസാരിക്കാൻ സമയത്ത് ശ്രദ്ധിച്ചില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ജാസ്മിൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പേരും ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ജാസ്മിൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെഫീന ബീബിക്കെതിരെ ജാസ്മിൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത് അതിൻ്റെ FIR ഡീറ്റെയിലൊക്കെ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ സൈഡിലൊന്ന് കൊടുക്കാം. അപ്പോൾ ജാസ്മിൻ പറയാൻ നമുക്കൊന്ന് കേട്ട് തുടങ്ങാം. ഹലോ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് കുടുംബശ്രീ വഴക്കിൻ്റെ അവസാന ഭാഗം ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. എനിക്കറിയില്ല ഇതാകുമോ എന്ന്, കാരണം എല്ലാം നിർത്തും എന്ന് പറയുന്നിടത്ത് നിന്ന് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാറാണ്. അപ്പോൾ അതിവ് ഒരു ലൂപ്പ് പോലാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് നല്ല ആഗ്രഹമുണ്ട്, കാരണം എൻ്റെ വർക്കുകൾ, എൻ്റെ വ്ളോഗുകളൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ടച്ചൊക്കെ പോയിട്ട് ആകെ ഫുള്ള് ചളകളായി കിടക്കണം. അപ്പോൾ നമുക്ക് പിന്നെ സെറ്റ് ചെയ്തെടുക്കണം. ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കിണകൾ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്, എനിക്ക് കുറച്ച് അപ്ഡേറ്റ് പറയാനും കൂടാണ് ഞാൻ വന്നത്, കാരണം നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് അപ്ഡേറ്റോടെ നിങ്ങൾക്ക് പറയണം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി കോർട്ടിൽ ഇൻഷാല്ലാ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നീതി കിട്ടും എന്നുള്ളതും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ജാസ്മിൻ ഇത് ഇവിടെ തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇത് തീരത്തില്ല. ഞാൻ ഉറപ്പ് പറയണം, ഇത് തീരത്തില്ല. കാരണം എതിരെ നിൽക്കുന്ന ആള് ഷെഫീന ബീബിയാണ്. അവർക്കിത് തീർക്കാൻ താല്പര്യമില്ല. തീർക്കാൻ താല്പര്യമില്ലാത്ത വേറൊന്നും ഉണ്ടല്ല. ഇപ്പോൾ ഈ ജാസ്മിന്റെ കേസൊക്കെ വന്നപ്പോൾ പണ്ട് 100-200 കണ്ടുകൊണ്ടിരുന്ന ലൈവ് ഇപ്പൊ 4000-3000 ഒക്കെ ആയി. അപ്പൊ റീച്ചായി, സബ്സ്ക്രൈബേഴ്സ് കയറി, 100,000 പുറത്തായി. അന്ന് അസലെ ഇവരെ ഒറ്റ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് 100,000 സബ് അടിച്ചു. എന്നിട്ട് അതിങ്ങനെ റീച്ചിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ പെട്ടെന്നൊന്നും നിർത്തത്തില്ല. നല്ല 4000 സബ് ആളുകൾ ഒന്ന് ലൈവ് ആണോന്നൊന്ന് ചെറിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നിർത്താനും താല്പര്യപ്പെടില്ല. നല്ല ചക്ക ചൊള പോലെ വീഴും. പിന്നെ മഞ്ഞ ഡോളർ എന്നൊന്ന് ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും ഒന്നും മഞ്ഞ ഡോളർ അല്ല. പിന്നെ മഞ്ഞ ഡോളർ വീഴുന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, മനസ്സിലായ? അതുകൊണ്ട് അതിലോട്ട് പോയി ചുമ്മാ ചളാവാൻ നിൽക്കല്ല് മിസ്റ്റർ ഷെഫീന ബീബി. ബാക്കി കേൾക്കും. രണ്ട് ദിവസം മുമ്പ് ഇതോടെ പറഞ്ഞ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. രണ്ട് ദിവസം മുമ്പ് ഒരു ലൈവ് ഇട്ടിരുന്നു, നിങ്ങൾ കുറേ പേര് കണ്ടു കാണും. അത് കുറേ പേർക്ക് വിച്ചാരാന്ന് അറിയില്ല. വിച്ചാരാൻ നമ്മൾ പറയാത്തതാണ്, കാരണം അവർക്ക് റീച്ച് പോകരുതെന്ന് മാത്രം കരുതി. വിച്ച് വന്നിരുന്നു പറയുന്നു, എന്നെ പേടിയാണോ ഡി നിനക്ക്, എന്തടി ഇങ്ങനെയാണ് വെച്ച് പറയാം, എന്തായാലും എന്നെ പേടിയാ, എൻ്റെ പേര് പറയടി, അതാണ് ആവശ്യമെന്ന് എനിക്ക് അറിയാൻ കണേ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാത്തത്. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത്രത്തോളം കളിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് നിങ്ങൾക്ക് കുറേ റീച്ച് വരണം, എൻ്റെ കയ്യിലല്ലല്ലോ. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിച്ചിനെ അറിയാമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ മഹത്തായ കുറുമ്പിയുടെ വീഡിയോ കാണുന്നത് നിർത്തുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ്. പിന്നെന്തായിരുന്നു, ഓക്കെ, ഈ വേറൊന്നുകൂടെ മാഡം, എന്നെ നീ മാഡം എന്ന് വിളിക്കണം എന്നെ, ഇല്ലെങ്കിൽ നിനക്ക് അടി കിട്ടും, നിങ്ങൾ ഇങ്ങോട്ടും. റീച്ചിന് വേണ്ടി കളിക്കുന്ന കളിയാണ്. ജാസ്മിന്റെ ഈ വീഡിയോ സൂപ്പറാണ്, നല്ല എന്റർടൈൻമെന്റ് വീഡിയോ ഞാൻ കണ്ടോണ്ടിരുന്നു, അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ റീച്ചിന് വേണ്ടി കളിക്കുന്ന നാരെ കളിയാണ് ഈ കളിക്കുന്ന കളി, അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവര് ഞാൻ ഒരു കാര്യം പറയാം, ഒരു സമയത്ത് പറയുന്നതായിരിക്കില്ല പിന്നെ പറയുന്നത്, വേറെ വേറെ രീതിയിലൊക്കെ വളഞ്ഞു കുളഞ്ഞൊക്കെ പോകും. റീച്ച് പക്ക റീച്ചിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇരുന്ന് ഈ ക്യാമറയിലെ മുമ്പേ കാണിക്കുന്നതല്ല ധൈര്യം, ആ ധൈര്യം അവർക്ക് സത്യം പറഞ്ഞാൽ ഇല്ല, മനസ്സിലായ? പിന്നെ കുറെ ഭയങ്കര ഞാൻ സ്ത്രീകളുടെ ക്യൂനാണ് എന്നുള്ളൊരു വിചാരം സ്വന്തമായിട്ടുണ്ട്. ആ വിചാരം എടുത്ത് മാറ്റിപോയി. അന്ന് നന്നാവും. സ്ത്രീകളെ നോക്കാൻ സ്ത്രീകൾക്ക് അറിയാം. നിങ്ങൾ സപ്പോർട്ടൊന്നും ഇനിയിപ്പോൾ ആർക്കും വേണ്ട പ്രത്യേകിച്ച്. നിങ്ങളെ പോലെയുള്ളവർ വന്നിട്ടാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ വന്നതിന് ശേഷമല്ലേ തനുജയ്ക്ക് പ്രശ്നം, ഈ അസ്ലയ്ക്ക് പ്രശ്നം, ഈ പറയുന്ന ജാസ്മിന് പ്രശ്നം. നിങ്ങൾ ബാക്കിയുള്ള ആണുങ്ങൾ അവിടെ എന്നെ വിട്, കരിപ്പൊടി, സീക്രട്ട് വെച്ചാൽ അവരെല്ലാം വിട്. പക്ഷേ ഈ പറഞ്ഞ 3-7 സ്ത്രീകളല്ലേ, ഇവർക്ക് നിങ്ങൾ കാണുന്നതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായി? സ്ത്രീകളുടെ ഉന്നതത്തിന് വേണ്ടി നിൽക്കുന്നതെന്ന് സ്വയം കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ വന്നിട്ട് അല്ലെ ഇവർക്ക് 3 പേർക്ക് പ്രശ്നമായി? ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുണ്ടാക്കിയ തനുജ എന്ന് പറയുന്ന ചേച്ചി എടുത്ത് നിങ്ങൾ കാണിച്ച ചെട്ടത്തനമാണ്. അതെങ്ങനെ പൊറുക്കാൻ പറ്റും? അത് പൊറുക്കാൻ പറ്റത്തില്ല കേട്ടോ, അത് പൊറുക്കാൻ പറ്റത്തില്ല. അതിനുള്ള പണി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത് നോക്കിയിരുന്നു, വെയിറ്റ് ചെയ്യും, താമസിയാതെ അതിനുള്ള പണി കിട്ടും. ബാക്കിയൊക്കെ നിങ്ങൾ എങ്ങോട്ടും, നിങ്ങൾക്ക് അതേ പറ്റൂ. നിങ്ങൾക്ക് ഈ വാതാളം അടിക്കാം, വായി വരുന്ന എന്ത് ഡാറ്റ്ലെസ് വർത്തമാനം വരുന്നു പറയാം, എന്നേ നിങ്ങൾക്ക് പറ്റൂ. അതല്ല, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഒന്നും 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 പറ്റില്ല. കൂടിപ്പോയി നിങ്ങൾ എന്തെങ്കിലും അറിയുമോ, സാരുഖാൻ വിളിച്ചെടുത്തിരുത്തും, അകമെന്റിറ്റി ഈ കമ്മ്യൂണിറ്റി അങ്ങനെ പറയാം. അതേ പറ്റും കേട്ടോ, അത് തന്നെ, ഇത് തന്നെയാണ്, കറക്റ്റാണ്. ജാസ്മിൻ പറയുന്നത് വളരെ കറക്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ യോജിക്കുന്നു 100%. നമുക്ക് വിമർശനങ്ങൾ വരും, ചില സമയത്ത് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരും, നമ്മൾ അപ്പോഴൊക്കെ വിമർശിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേഴ്സണലി ഞാൻ അറ്റാക്ക് ചെയ്യാറില്ല. പിന്നെ കണ്ടന്റുകൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ആ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ഇത് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് ജാസ്മിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു കേസ്, അതായത് ഞാനത് കാര്യമായിട്ട് പറയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കും ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ
അതിപ്പോ ഞാനായിട്ടുണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കില്ല, ആരെങ്കിലുമൊക്കെ വന്നിങ്ങനെ മെസ്സേജ് അയക്കുന്നതോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറഞ്ഞു പോകും. അങ്ങനെ ചെയ്ത ഒരു കണ്ടന്റ് ആയിരുന്നു അന്നത്തെ ഒരു കണ്ടന്റ്. ജാസ്മിന് അത് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ അതെനിക്കറിയാം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ അവിടെ ജാസ്മിന് ആ പറഞ്ഞ ഓഫീസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്ന് സംസാരിച്ച് ജാസ്മിനെ കുറ്റം പറയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. നമുക്കൊരു കണ്ടന്റ് കിട്ടി ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മളെല്ലാവരും കണ്ടന്റ് റവന്യൂവിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്ന കണ്ടന്റിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു എത്തിക്സ് കാണിക്കും, മനസ്സിലായോ? അതിപ്പോ ഒരാൾ വന്നിട്ട് ഞാൻ ജാസ്മിന്റെ അതിന് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോക്ക് ആ ഒരു കമന്റ് ഇടുക, അടുത്ത് വന്നിട്ട് എനിക്ക് ആ വോയിസ് അയക്കുന്നതാണ് വെച്ചാൽ, മനസ്സിലായോ? അപ്പൊ അതിനുശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. അത് പോട്ടെ, അവിടെ അതിന് ഞാൻ കൂടുതലായിട്ട് വലിച്ച് നീട്ടുന്നില്ല. എന്തായാലും ജാസ്മിൻ പറയുന്ന ബാക്കിയേക്കാം. മനസ്സിലാവും. ചീത്ത വിളിക്കുക, ചീത്ത വിളിക്കുന്നതൊക്കെ പോട്ടെ, നമ്മൾ കൊല്ലം ട്രിവാൻഡ്രമാണ്, മിക്കുള്ളവരും ചീത്ത വിളിക്കുക എടുക്കുമല്ലോ. പക്ഷെ ഇങ്ങനൊന്നും പറയില്ല, ഒരു മനുഷ്യർക്കും പറയാൻ പറ്റില്ല. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യർക്കും പറ്റൂല. മനസ്സിൽ അത്രയും വിഷമുള്ള നീചയായ വെറും മയിൽപ്പീലി മുഖമുള്ള നിങ്ങളെ കൊണ്ടേ പറ്റൂ, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. എനിക്ക് ഇവരുടെ കാര്യങ്ങളെ പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പോകണതാണ്. അപ്പൊ അതൊന്നും. അപ്പൊ പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ എന്റെ വീട്ടുകാരതിനകത്ത് പറയുന്നത് എന്തൊരു മോശമായിട്ടാണ് പറയുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഒരു സങ്കടവും വന്നില്ല. എനിക്ക് അവിടെ എന്ത് തോന്നി അറിയുമോ, നിങ്ങൾ പുച്ഛം തോന്നി. സ്വന്തം നിന്റെ തള്ളയുടെയും തന്തയുടെയും കാര്യമായിരിക്കും നീ വന്നിരുന്ന് പറയുന്നത്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ വല്ല പെണ്ണുങ്ങളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് ഇവരെ വെച്ച് എന്നെ വെച്ച് നീ നിന്റെ കുടുംബക്കാരെയും പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണെന്നാ, കിട്ടാക്കനി പുളിക്കും, കിട്ടാ മുന്തിരി പിടിക്കും. ഓ കിട്ടാ മുന്തിരി, ഓ എനിക്ക് ആ മുന്തിരി കിട്ടാതിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു. എനിക്ക് ദേഷ്യമല്ല വരുന്നത്, എനിക്ക് ചിരിയായിരുന്നു. നിങ്ങളത് പറയുമ്പോൾ പറയുമ്പോൾ എന്താ എന്റെ മോനെ കൊണ്ട് ഞാൻ എന്താ പബ്ലിക് കണ്ടർ ഞങ്ങൾക്ക് വേണ്ടടാ. എന്തിനാ വേറെ പബ്ലിക് കണ്ടർ, വീട്ടിൽ ഒരു വലിയ ഡിസ്ട്രിക്ട് കണ്ടർ കിടപ്പുണ്ടല്ലോ. ഏത് ഇനി എന്തിനാ പുറത്തുനിന്ന് പബ്ലിക് കണ്ടർ എടുക്കുന്നത്? വീട്ടിലുള്ള ഡിസ്ട്രിക്ട് കണ്ടർ അതിനെ കുഴി കുത്തി മൂടൂ, എന്നിട്ട് പുറത്തിറങ്ങിയ പോരെ. ഈ എന്റെ പൊന്നെ മോനെ ഇവരെ പിടിച്ച് ഇവരെ മനസ്സിലാക്ക്. ഇവരെ പുറത്തിറങ്ങിയ ആൾക്കാർ ഇവരെ ഈ വർത്താനം അടിക്കുവരെ. ഇവരെ വെറുതെ ഒന്നും എടുത്ത ആൾക്കാർ ഇവർ എന്തൊക്കെയാ പിള്ളേർ പറഞ്ഞു. ഇവർക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോരം ആൾക്കാർ ഇവർ ദ്രോഹിച്ചിട്ടുണ്ട്. എത്ര പേരാ, എന്തോരം ആൾക്കാരെയാ പൊന്ന് എന്താ കുട്ടിക്കുറുമ്പി നിങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളത്? സത്യം, എത്ര പേരാ നിങ്ങൾ ദ്രോഹിച്ചത്? എന്നെ ഉൾപ്പെടെ ദ്രോഹിച്ചു അല്ലേ? ഇല്ല, കഥ കെട്ടി മെനഞ്ഞുണ്ടാക്കി പറഞ്ഞ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഫോർ എ റീച്ച് ആൻഡ് മണി. അതിനുവേണ്ടി സ്വന്തമായിട്ടൊരു എത്തിക്സോ ലോജിക്കോ ഒരു നിലപാടോ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ കണ്ടന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? വല്ലാതെ മനസ്സിലാവോ? ഇനിയെങ്കിലും മനസ്സിലാക്ക്. എല്ലാം കൂടെ ഒരു മാപ്പ് പറഞ്ഞ് ക്ഷമിച്ച് ഒന്ന് വിട്ട് കളഞ്ഞിട്ട് നല്ലതുപോലെ കണ്ടന്റ് ചെയ്താൽ ഇതിനേക്കാളും റീച്ച് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ഈ നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്ന റീച്ച് കൊണ്ട് വലിയ അധിക കാലം നീണ്ടൊന്നും നിൽക്കത്തില്ല. അണയാൻ പോകുന്നത് ഈ ആളെ കത്തും, അത് തന്നെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരും. അത് തീരുമ്പം ഈ പടുക്കുഴിയിലായിരിക്കും പോയി വീഴുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കും. കണ്ടന്റൊക്കെ നമ്മൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യും. പക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടിച്ച് നശിപ്പിച്ചും കൊണ്ടുണ്ടാക്കുന്ന കണ്ടന്റ് അത് അത്ര നല്ല കണ്ടന്റ് അല്ല. അല്ലെ, അമ്മാതിരി ചെയ്ത് പരിപാടി ആയിരിക്കണം ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ അവരെ ഫ്രണ്ട്സ് സർക്കിളിൽ നടന്ന ഒരു വഴക്കിനെ നിങ്ങൾ ഇത്രയും വലുതാക്കി. അതുപോലെ തന്നെയാണ് എന്നെയും തന്നെ ചേച്ചി വെച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. എന്റെ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഉപയോഗിച്ച് കാണാൻ സ്നഗ്ഗി ദ്രവിച്ചില്ലെങ്കിൽ അവിടെ കാണാം. വന്ന് പറക്കിയെടുത്തോണ്ട് പോയിട്ട് ജാസ്മിൻ ഉപയോഗിച്ച സ്നഗ്ഗിയാണിത് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യും. സന്തോഷമാവട്ടെ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെയ്യാൻ നടക്കല്ലേ. സ്നഗ്ഗിയെ കാര്യം അലമ്പ സാധനമാണ് എന്റെ മനസ്സിൽ വന്നത്. ഞാൻ സ്നഗ്ഗിയെല്ലാം മുതുക്കിയതാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് എനിക്ക് വേറെ ഒന്നും പറയില്ല. നിങ്ങളുടെ വായിൽ ഇതൊക്കെ വരും എന്ന് മനസ്സിലായി. നിങ്ങളുടെ ഇതൊക്കെ കിടന്ന് കാണിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇതേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടെന്ന് അവര് പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പണി വാങ്ങിച്ച് കൂട്ടാനാണ് ഈ കളി കളിക്കുന്നത്. തീ കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. ജസ്റ്റ് ഫോർ എ റീച്ച് ആൻഡ് ഡോളർ. മനസ്സിലായ? ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പോരാടും പോരാടും എന്ന് പറഞ്ഞിട്ട് എന്ത് പോരാട്ടമാണ് അവിടെ നടത്തുന്നത്? എന്ത് പോരാട്ടം! ശുദ്ധ പ്രോക്രിത്തനാണ് കാണിച്ചു കൂട്ടുന്നത്. സത്യം ഉള്ള കാര്യം പറയാം. ഇല്ലാ കഥ പറഞ്ഞ് മെനഞ്ഞ് ഉണ്ടാക്കി സ്വന്തമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വോയിസ് ഇട്ട് കേൾപ്പിച്ച് മിസ്ലീഡിംഗ് ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുന്ന വെറും ഊളത്തനാണ് നിങ്ങൾ കാണിക്കുന്നത്. സ്വയം ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറ. മാപ്പ് പറഞ്ഞെങ്കിലും തീർക്ക്. അല്ലെങ്കിൽ ഇത് അധിക കാലം നീണ്ടു പോകത്തില്ല ഈ കളി. മനസ്സിലായ? അധിക കാലം പോകത്തില്ല. പിന്നെ ഇവരുടെ മകന്റെ അടുത്താണ് എനിക്കൊരു കാര്യം പറയാം. എടേ, സ്വന്തം അമ്മയല്ലേ, ഒന്ന് ഉപദേശിക്ക്, ഒന്ന് ഉപദേശിക്ക്, ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. അല്ലാണ്ട് ഇങ്ങനെ അഴിച്ചുവിടാതെ, അഴിച്ചുവിടാതെ. ഇതെന്തോന്നടേ, നിനക്കൊരു എത്തിക്സും തോന്നുന്നില്ലേ? നിനക്ക് ഇത്ര വയസ്സായില്ലേ? നിനക്ക് ഒരു ഇത് തോന്നുന്നില്ലേ? ഒരു ഷെയിംലെസ് തോന്നുന്നില്ലേ? ഇങ്ങനെ വന്ന് നടന്ന് സ്വന്തം അമ്മ നടന്ന് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്ന ഈ മാതിരി നാരി കളി കളിക്കുമ്പോൾ നിനക്കൊരു ഷെയിംലെസ് തോന്നുന്നില്ലേ? ഇടേ, ഇതൊക്കെ എന്ത് കഷ്ടമാടാ. നാളെ നിനക്കും ജീവിക്കണ്ട അന്തസ്സായിട്ട്. എങ്ങനെ ജീവിക്കും ഇവരിങ്ങനെ നാട്ടുകാരെ മൊത്തം? ഇവർ പിന്നെ ഇവരൊരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞങ്ങ് പൊലിപ്പിച്ച് നിർത്തി ആൾക്കാർ വിശ്വസിക്കും. കാരണം ഇത്ര ഏജ് കിടക്കുന്ന ഒരാൾ വന്നിട്ട്
പത്ത് കാര്യം പറഞ്ഞാൽ കുറെ പേരെങ്കിലും വിശ്വസിക്കും, മനസ്സിലായ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓ, അവര് പറയുന്നത് കറക്റ്റായിരിക്കും, അറിഞ്ഞിട്ടായിരിക്കും, ഒരു കോപ്പ് പറഞ്ഞിട്ടല്ല അവർ സംസാരിക്കുന്നത്. കാരണം അത് എനിക്ക് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്, ഒരു വെറും ജസ്റ്റ് എ കണ്ടന്റ് മേക്കിംഗ് ആണെന്ന്, മനസ്സിലായ? ബാക്കിയൊക്കെ എന്താ അതുലിന്റെ കേസ് പറയുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അത് റേപ്പ് ചെയ്തോന്ന്. അത് റേപ്പ് ചെയ്തേ, ഈ കൊളുത്തി പിടിക്കാൻ ഒരു പരിപാടി ഇല്ല, അത് റേപ്പ്. അത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ റേപ്പ് അതെന്തോ ഞാൻ ഇല്ല, ഞാൻ അത് ഞാൻ പിന്നെയാണ് എനിക്ക് ഞാൻ എന്തോ ഞാൻ ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് തലയ്ക്കത്തില്ല, പിന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. നിങ്ങൾ റെക്കോർഡ് ഇട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട്, ഞാൻ ഇല്ല. പിന്നെ കാതർക്കാർ ഞാൻ വേറെ കാതർക്കാർ പറ്റി നല്ലത് പറയുന്നതുണ്ട്, വേറെ കാര്യങ്ങൾ പറയുന്നതുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എവിടെ പോയി, എങ്ങ പോച്ചു, എതിനാലെ നീ ഇപ്പം കട്ട് പണി ഇടറേ, മൊത്തത്തിൽ അങ്ങോട്ട് ഇടുങ്കോ കേട്ടോ. ഈ പറയുന്ന അതുല് ഞാനാണ്. എനിക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഈ പറയുന്ന ഷെഫീന വലിയ കിട്ടിയാൽ എന്നെ വലിച്ചു കയറി അവരൊട്ടിക്കും. എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടി അവർ വലിച്ചു കയറി ഒട്ടിക്കും. ഒരു നെഗറ്റീവും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്നെയും തനുജ ചേച്ചിയും വെച്ചിട്ട് അവർ മോശമായ രീതിയിൽ പറയുകയും ആ കൊച്ചിനെ വെച്ചിട്ട് ഒക്കെ പറഞ്ഞത്, മനസ്സിലായോ? അവർ ചകഞ്ഞ്, നന്നായിട്ട് ചകഞ്ഞ് അതുലിനെ പറ്റി എന്തെങ്കിലും. പക്ഷെ കിട്ടത്തില്ലടോ, കിട്ടത്തില്ലെന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാം. കാരണം ഞാൻ ആരെയും അങ്ങനെ ദ്രോഹിച്ചിട്ടില്ല. എവിടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാലും, നാട്ടിലോ പഠിച്ച സ്ഥലത്തോ, എന്താ പഠിച്ച സ്ഥലത്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ന്യായമായ കാര്യമുണ്ട്, പോയി അന്വേഷിച്ച് നോക്ക്, മനസ്സിലായോ? അല്ലാതെ ഞാൻ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി പോലീസ് കേസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പോലീസ് കേസ് ഉണ്ടെങ്കിൽ ആ പോലീസ് കേസ് എങ്ങനത്തെ പോലീസ് കേസാണെന്നും കൂടി ഒന്ന് നോക്കണം, മനസ്സിലായോ? എന്ത് ബേസിസിലുള്ള പോലീസ് കേസാണ് എൻ്റെ പേരിലുള്ളതെന്നും കൂടി നോക്കണം, മനസ്സിലായോ? നോക്കിയിട്ട് ആലോചിക്കും, അങ്ങനെയൊക്കെ നോക്കിക്കാണ്, ചകഞ്ഞാണ് എവിടെ കൂടി എങ്കിലുമൊക്കെ. പക്ഷെ കിട്ടൂല, കിട്ടാൻ ഇല്ല. അതുകൊണ്ട് ഒരു ഇല്ലാത്ത അലിഗേഷൻ പറഞ്ഞ് എന്നെ നാറ്റിക്കാൻ നോക്കി, അതും പൊളിച്ചാടിക്ക് കയ്യിൽ കൊടുത്തു, മനസ്സിലായ? എന്തായാലും ജാസ്മിൻ്റെ അടുത്ത് ഈ ഒരു കൊളുത്ത് കൊളുത്തിയത് ജാസ്മിൻ അതുല്യോ ഞാനേ കേട്ട് കിടിക്കുക അത് കേട്ടപ്പോ. അതാണ് എടാ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പം ഒരു എന്തു പറയാ, അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ അവളുടെ ദേഹത്ത് ഞാൻ തൊടത്തില്ല. അത് എന്തെന്നറിയാമോ, നല്ല തന്തയ്ക്ക് പിറന്നതിൻ്റെ ഗുണമാണ്, മനസ്സിലായോ? നല്ല തന്തയ്ക്ക് പിറന്നതിൻ്റെ ഗുണമാണ്. ഞാൻ തൊടത്തില്ലെന്ന് പറഞ്ഞാൽ തൊടത്തില്ല എന്നെ, മനസ്സിലായോ? അതൊക്കെ എത്ര ഏത് അറ്റം വരെ പോയാലും, മനസ്സിലായോ? ഞാൻ തൊടത്തില്ല ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ. അത് ആ ഒരു ഉറപ്പെനിക്കുണ്ട്. അതുകൊണ്ട് അതുലിനെ വെറുതെ ഇട്ട് അതുലിനെ അങ്ങോട്ട് വലിച്ചു കീറണ്ട. അതുലിനെ കിട്ടാ നോക്കിയിരിക്കണല്ലേ അതുലിനെ പറ്റി എന്തെങ്കിലും. കിട്ടത്തില്ലടോ, കിട്ടാവൊന്നുമില്ല. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും കിട്ടിയാലോ, അതും നോക്കിയിരുന്നു. ഒരു കുണ്ണമാമിയുണ്ട് ഇവരുടെ കൂട്ടത്തിലെ, കള്ളക്കണ്ണാണെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി വന്നിട്ടിരുന്നു, ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ആപ്പാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടിരുന്നു. അത് എന്തായിട്ട് അറിയുമോ, അതിനകത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ, ഇതിപ്പോ നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇതിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട്, മോശം രീതി ചെയ്യുന്നവരുണ്ട് ഇല്ലേ. ഇതിനകത്ത് ഇപ്പോ ടാങ്കോയിലാണെങ്കിലും നല്ല രീതിയിൽ റോഡ് ചെയ്യുന്നുണ്ട്, പാട്ടുപാടി റോഡ് ചെയ്യുന്നുണ്ട്, മാജിക് കാണിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, നോർമൽ റോഡ് ഇതുപോലെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ കണ്ട പെണ്ണുങ്ങളുടെ കൊണ്ട് വരാതെ ഇനി എന്താണ് കൂട്ടാ, ഇനി എന്താ, ഇനി ഇപ്പൊ നിങ്ങളുടെ പരിപാടി എന്തെങ്കിലും മേ ബി മോർഫി അതൊക്കെ ചെയ്യും ഇവർ, അതൊക്കെ ചെയ്യും എനിക്ക് ഉറപ്പാണ്. അത്രക്ക് നല്ലവരാണ് ഇവര് പരമാറി. എനിക്ക് ഇവരുടെ കാര്യം പറയുമ്പോഴേ എന്താ എന്ത് പറഞ്ഞാൽ കാലിന്റെ തള്ളവലയിൽ വരും, ഇങ്ങനെ കൊണ്ടുവരും, ഇന്റെ കുജു 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 എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു അങ്ങ് അഴിഞ്ഞോട് വരിക. അപ്പം എന്താ ടാങ്കോ ആപ്പിന്റെ പേര് പറയുന്നത് ഞാൻ ചോദിക്കുകയാണ്. ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആപ്പാണെന്ന് ഞാനും കേട്ടു. നിങ്ങൾ അതിൽ എന്ത് പണിയാണ് എടുക്കുന്നതെന്നും എനിക്ക് അറിഞ്ഞൂട. ഞാൻ അത് തിരക്കാൻ വന്നിട്ടില്ല, എനിക്ക് ഒട്ടും അറിയേ വേണ്ട. നിങ്ങൾ അതിൽ എന്ത് കാണിച്ചാലും എന്റെ മാറ്ററല്ല. പക്ഷെ നിങ്ങൾ ടാങ്കോയെ പറഞ്ഞ് എന്നെ വെച്ച് പറയുമ്പോൾ ക്ലബ് ഹൗസിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾ അത് വെച്ചിട്ടായിരിക്കും പറയുന്നതല്ലേ. നിങ്ങൾ ടാങ്കോ ആപ്പിലോട്ട് വരാം. അതിനു മുമ്പേ ക്ലബ് ഹൗസ്, ഈ ക്ലബ് ഹൗസിൽ ഷെഫീന ബീബി എന്ന് പറയുന്ന മാഡം ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ക്ലബ് ഹൗസിൽ കയറുന്നത്, ഞാൻ സംസാരിക്കാനൊന്നുമില്ല. അപ്പോഴെനിക്ക് യൂട്യൂബ് ഒന്നുമില്ല. ഞാൻ ഇവരുണ്ടായ സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയില്ല ഇവരെ. ഇവർ വന്നിരുന്നിട്ട് ഇങ്ങനെ പച്ച പള്ളു വിളിക്കാറുണ്ട്, ഞാൻ കയറിയിരുന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണോ ഇങ്ങനെ ഇങ്ങനെയുണ്ട് ആൾക്കാരെന്ന് ഞാൻ അന്ന് ചിന്തിച്ചായിരുന്നു. ഇപ്പം മനസ്സിലായി ഇങ്ങനെയുണ്ട് ആൾക്കാർ. എനിക്ക് അറിയില്ലായിരുന്നു ഇവരാരാ ഏതാ ഒന്നും. അന്ന് ഒരുപാട് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഒരു ചീത്ത വിളിച്ചിട്ടുണ്ട്, അന്ന് കേട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം വരുമെന്ന് തോന്നുന്നു ആ ടൈമിൽ ഞാൻ കേട്ടോ. അന്ന് ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ പ്രതികരിക്കത്തില്ല. പക്ഷെ എല്ലായിടത്തും പോയി കാര്യങ്ങൾ കേൾക്കും, ഇതെന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം വെറുതെ ഇരിക്കുകയായിരുന്നു വീട്ടിൽ. ഓക്കെ, അപ്പം അതുപോട്ടെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇത് ക്ലബ് ഹൗസിലൊക്കെ കയറുമായിരുന്നു, സംസാരിക്കത്തില്ല. പിന്നെ പാട്ടുകൾ നമ്മൾ പിന്നെ അല്ലാതെ ഒരു കോമഡി ഗ്രൂപ്പുകളിലൊക്കെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചളവടിക്കാറുണ്ട്, പാട്ടൊക്കെ പാടാറുണ്ട്, അങ്ങനത്തെ പരിപാടി ഉണ്ടാകും. ഓക്കെ, അതുപോട്ടെ. അപ്പോൾ ഈ ടാങ്കോ ആപ്പ്, യൂട്യൂബ്, ഇതിലെല്ലാത്തിലും നല്ലതുണ്ട് നെഗറ്റീവ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്, മനസ്സിലായോ? യൂട്യൂബിലും അല്ലാതെ എത്ര വീഡിയോ ചെയ്യുന്ന എത്ര ചാനലുകളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, എത്ര ചാനലുകാരുണ്ട്. അതുകൊണ്ട് അത് ആനക്കാരിയല്ലടോ, ആനക്കാരിയല്ല, മനസ്സിലായോ? ആനക്കാരിയല്ല. ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് ഈ പറയുന്ന ജാസ്മിൻ, പിന്നെ നിങ്ങൾ ഹെലനയും പറഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ടുപേരും മോശമായ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൊണ്ടുവാ.
ഓ ഇനിയിപ്പോ അത്രയ്ക്ക് മോശമായ വീഡിയോ ഇതിലിട്ട് യൂട്യൂബിലിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ സ്ട്രൈക്ക് വരുമെന്നാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എവിടെ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ എങ്കിൽ പറയും ജാസ്മിനെതിരെ ഞാൻ തിരിയും. മനസ്സിലായ? ഈ പറഞ്ഞ ഹെലനെതിരെ ഞാൻ തിരിയും. അവരെ മോശമായ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഞാൻ തരും. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കും. ഈ കേസിലെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. വേറെ ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും ഞാൻ ഒരുത്തം കാണും. മനസ്സിലായ? എന്നെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും നിങ്ങൾക്കില്ല, പക്ഷെ എങ്കിലും ഞാൻ കാണും. മനസ്സിലായ? അത് ഞാൻ തരുന്നൊരു 100% ഉറപ്പായ ഒരു കാര്യമാണ്. ഇതിപ്പോ ടാങ്കോ 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 എന്ന് പറഞ്ഞു ചുമ്മാ വന്നിരുന്ന് എടാ, നിങ്ങൾ നിങ്ങളെ മകളുടെ മോന്റെ പ്രായം പോലും ഇല്ലല്ലോ ഈ ജാസിന്. നാണമില്ല ഇങ്ങനെ പറഞ്ഞ് ഒരു ഇതാക്കാൻ, നെഗറ്റീവ് ഉണ്ടാക്കാൻ. ആ കൊച്ചിന് ഇനി ഒരു ഭാവിയില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ വീണ്ടും ഇത് ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട പിള്ളേരെ പോയിട്ട് പറയുന്നത്. എടാ നമ്മളല്ലേ, ഞാൻ ജാസിനെ വിമർശിച്ചിട്ടുണ്ട്, അസ്ലെ വിമർശിച്ചിട്ടുണ്ട്. അത് അതിൻ്റെതായ മാന്യമായ രീതിയിൽ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വിമർശിച്ചിട്ടുണ്ട്. അന്ന് ക്രീമിൻ്റെ കേസിൽ ഞാൻ ജാസിനെ വിമർശിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായ? ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല, ഇപ്പം ജാസ്മിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്. കാരണം നിങ്ങൾ ചെയ്യുന്ന റോങ് ആണ്. നിങ്ങൾ അന്നും വിമർശിച്ചെങ്കിൽ നിങ്ങൾ ഉള്ളിൽ വിഷം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ചവിട്ടിത്താത്തി കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രം ഉണ്ടായിരുന്നെന്ന് എനിക്ക് വന്നില്ല. മനസ്സിലായ? നമ്മൾ എടാ നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും, തെറ്റ് കണ്ടാ തെറ്റെന്ന് പറയും, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കി പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ആരെക്കാളും എനിക്കറിയാടോ, ആരെക്കാളും എനിക്കറിയാം നിങ്ങൾ അമ്മാതിരി ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നത്. മനസ്സിലായ? ജാസ്മിൻ അന്ന് ക്രീമിന്റെ കേസിൽ ജാസ്മിൻ മനഃപൂർവ്വം ചെയ്ത കേസൊന്നുമല്ല, പക്ഷെ അത് വിമർശിച്ചു. എന്നിട്ട് ജാസ്മിൻ വന്ന് അതിനൊരു സപ്പോർട്ടീവായിട്ട് ഇട്ടത് കൊണ്ടാണ് വീണ്ടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പോട്ട്, അത് കഴിഞ്ഞ് കേസ് മനഃപൂർവ്വം ചെയ്ത് ഇനിയിപ്പോ എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ പറയാൻ പറ്റത്തില്ല. പോട്ട്, അത് വിട്, ആ കേസ് പോയി, പാ പോട്ട്, ജീവിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ പരിപാടിയല്ല, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ആണിനെയൊക്കെ നിങ്ങൾ അവരുടെ ലൈഫ് ടൈമിലുള്ള മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾക്കും ഒരു മകനുണ്ട്, ഒരു മകനല്ല രണ്ട് മക്കളുണ്ട്, അത് നിങ്ങളും ആലോചിക്കണം. അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫേക്കായിട്ടുള്ള ഒരു അലിഗേഷൻസ് കാര്യങ്ങൾ വന്ന് അവരുടെ ഭാവിയെ നാളെ ബാധിക്കുമ്പോഴേ നിങ്ങൾക്ക് ആ വില മനസ്സിലാവും. ആരാണ്ട മക്കളെ നെഞ്ചത്ത് പോയി കയറാണ്ട് സ്വന്തം മക്കളെ നെഞ്ചത്ത് കയറാം. മനസ്സിലായ? ഇത് ഒന്നിനൊന്നിന് നിങ്ങൾ ഒന്നൊന്നൊന്നായിട്ട് നിങ്ങൾ എണ്ണുവരുന്നു. കാരണം അമ്മാതിരി പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ പോലും ഇല്ലല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ലെവലിലുള്ളതേ ഉള്ളൂ. മനസ്സിലായ? അല്ലാതെ എത്രയോ പേര് വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ പറയുന്നു നമ്മളെല്ലാവരും ഒറ്റ കെട്ടാണ്. ഈ പറയുന്ന ജാസ്മിനെ വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അസ്ലെ വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒറ്റ കെട്ടാണ്, ഞാൻ എന്തിനന്ന് വിമർശിക്കണം? തെറ്റ് കണ്ടാ തെറ്റെന്ന് പറയും, ശരിയുണ്ടാ ശരിയെന്ന് പറയും. മനസ്സിലായ? അതാണ് അതിന്റെ അന്തസ്. അല്ലാതെ നിങ്ങളെ പോലെ വന്നിരുന്നിട്ട് ഇങ്ങനെ കൊണയടിക്കാൻ നിൽക്കില്ല ആര്. എന്ത്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ കൂടെ ഇങ്ങനെ ഒരു സാധനത്തിന്. അതിലിനെ കുറിച്ച് അതിൽ എന്തെങ്കിലും കിട്ടണമല്ലേ? അതിൽ അടുത്ത് വലിച്ചൊരു ഒട്ടിക്ക് ഒന്നും കിട്ടല്ല. ഫേക്ക് തന്നെ ഉണ്ടാക്കി ഇനിയിരുന്നു ഒന്നുമില്ല. നേരത്തെ ഒരു ഫേക്ക് കഥ ഉണ്ടാക്കി കുറെ നാട്ടിക്കാൻ നോക്കിയില്ല, ഇനി അടുത്ത് ഉണ്ടാക്കാൻ ഫേക്ക് കഥ. അതില്ല അതില്ല, പിച്ച് കിട മുട്ടി നിൽക്കാനല്ലേ. സൂപ്പറാ. അതില് 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 എവിടെ പെയ്യാല അതില്. എന്നിട്ട് എന്നെ ജാസ്മിനെ തെറ്റിക്കാൻ വേണ്ടി ഒരു വോയിസ് കൊണ്ട് നിങ്ങൾ ആ ടൈമിൽ പെർഫെക്റ്റ് ടൈമിൽ ലീക്ക് ചെയ്തു. കേട്ടു കേട്ടു കേട്ടു. പക്ഷെ ഞാൻ പറയാമല്ലോ, ജാസ്മിനോട് എനിക്ക് ആ ഒരു ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ സംസാരിക്കും. അത് ഞാൻ പേഴ്സണലി പോയി സംസാരിച്ച്. മനസ്സിലായ? അല്ലാതെ നിങ്ങളെ പോലെ വന്നിട്ട് ഈ അടിക്കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടി എനിക്കില്ല. മനസ്സിലായ? എനിക്കില്ല ആ പരിപാടി. ഞാനിപ്പോൾ വിമർശിക്കുന്ന ഇനിയിപ്പം ജാസ്മിൻ എനിക്കെതിരെ എന്തെങ്കിലും വീഡിയോ ചെയ്താൽ ഞാൻ അതിൻ്റെ അഭിപ്രായം എൻ്റെ റിയാക്ഷൻ ഞാൻ കൊടുക്കും. മനസ്സിലായ? എന്നിട്ട് ജാസ്മിൻ എന്താണ് പറയുന്നത് നോക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് നാളെ ഒരു പ്രശ്നം വന്ന് ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടാൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് എൻ്റെ എത്തിക്സ്. മനസ്സിലായ? അല്ലാതെ നിങ്ങളെപ്പോലെ വിഷം ഉള്ളിൽ വെച്ചിട്ട് ചീറ്റത്തില്ല. പക്ഷെ നിങ്ങൾ കിങ് കോബ്ര ആണെന്നാണ് വിചാരം, പക്ഷെ വിഷം ഇങ്ങനെ അകത്ത് കിടന്ന് തിളക്കുകയാണ് നിങ്ങൾ. മനസ്സിലായ? ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം എണ്ണി എണ്ണി ഉത്തരം പറഞ്ഞിട്ട് ഈ പറയുന്ന കർമ്മ കൊണ്ടേ നിങ്ങളെ പോകത്തുള്ളൂ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയല്ല കർമ്മ തിരിച്ചടിച്ച് കർമ്മ തിരിച്ചടിച്ച്. എനിക്ക് ഈ ആക്സിഡന്റ് ആയത് നിങ്ങൾ കർമ്മ തിരിച്ചടിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്കും കാലം വയ്യാതായല്ലോ. അത് ഏത് കർമ്മയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മൾ എത്തിക്സ് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭാവിയെ തന്നെ ദോഷം ചെയ്യും. എനിക്കിതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, വീണ്ടും വീണ്ടും നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.